അമിത ശബ്ദത്തിന്റെ ഇരകളുണ്ട് തലസ്ഥാന നഗരഹൃദയത്തിൽ. കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം താമസിക്കുന്നവരും മൃഗശാലയിലെ മിണ്ടാപ്രാണികളും. ഉറക്കമില്ല, സ്വസ്ഥതയില്ല, ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു സ്വസ്ഥതയില്ല. ഈ പറയുന്നതിൽ അല്പവും അതിശയോക്തിയില്ല. കനകക്കുന്ന് കൊട്ടാരം നിശാഗന്ധി തുറന്ന ഓഡിറ്റോറിയം ഇവയ്ക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന 86-കാരിയായ സരോജിനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ശബ്ദ കോലാഹലം. ശബ്ദ തീവ്രതയുടെ മറ്റൊരിരയുണ്ട് ഇവിടെ. ദേവനാരായണൻ ജന്മന ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. വലിയ തോതിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ ദേവനാരായണൻ കൂടുതൽ അസ്വസ്ഥനാകും. എവിടേക്കെങ്കിലും ഓടിയൊളിക്കും. പുറത്തേക്ക് ഓടി അപകടം പറ്റാതിരിക്കാൻ ഗേറ്റും കതകുമെല്ലാം പൂട്ടിയിട്ടിരിക്കും. ഈ വിഷമസ്ഥിതി പലവട്ടം അധികൃതരെ അറിയിച്ചിട്ടും രക്ഷയുണ്ടായില്ല. ഓടി അങ്ങ് ബാക്കിലെങ്ങാനും ചെന്ന് ഒളിച്ചിരിക്കും. ഈ സൗണ്ട് അത്രയും തീരണതുവരെ ഇനി വരില്ല. പിന്നെ ഒന്നും കഴിക്കാനും വരില്ല. ശബ്ദത്തിന്റെ പിടിയിൽ നിന്ന് ഓടി മാറാനാകാത്ത ഒരു കൂട്ടരുണ്ട് ഇവിടെ മൃഗശാലയിലെ മിണ്ടാപ്രാണികൾ. കനകക്കുന്ന് കൊട്ടാരവളപ്പിലെ പൊതുപരിപാടികളും നിശാഗന്ധിയിൽ ആഴ്ചയോടാഴ്ച അരങ്ങേറുന്ന പരിപാടികളും ചേർന്ന് ഇവയുടെ ആരോഗ്യം കവർന്നുകൊണ്ടേയിരിക്കുന്നു. പലതരം മൃഗങ്ങൾക്കെല്ലാം ഈ ശബ്ദമലിനീകരണം വളരെയധികം അതിനെ ബാധിക്കും. അതിൻ്റെ ടോട്ടൽ ഹെൽത്തിനെ ബാധിക്കും, അതിൻ്റെ റീപ്രൊഡക്ഷനെ ബാധിക്കും. നിയന്ത്രണമൊക്കെ കാറ്റിൽ പറത്തിയാണ് മൈക്കും ബോക്സുകളും ഇവിടെ ഉപയോഗിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകിയെങ്കിലും പേരിനു പോലും നിയന്ത്രണമുണ്ടായിട്ടില്ല. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.